പോലീസിന്റെ മറ്റൊരു അനാസ്ഥയുടെ അപ്പൊ വീരകൃത്യം എന്ന് ഞാൻ പരിഹാസ രൂപേണ പറഞ്ഞതാണ്. പോലീസിന്റെ മറ്റൊരു അനാസ്ഥയുടെ ഉദാഹരണം അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ കോടതിയിൽ നിന്ന് അയച്ച സമൻസ് പോലീസ് ക്യാൻറ്റീനിലെ പാചകക്കാരിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് തിരിച്ചയച്ചെന്ന ആരോപണവുമായി യുവാവ്. തൃശ്ശൂർ കുടകര സ്വദേശി അജിത്തിനാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ നിന്ന് സാക്ഷി വിസ്താരത്തിനായി അയച്ച സമൻസ്. വാറണ്ട് ആയതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. തന്നെ കൊടുക്കാൻ പോലീസ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് കാണിച്ചുകൊണ്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് അജിത്ത് ഇപ്പോൾ. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ പോലീസ് ഇത് എന്തിനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഈ അജിത്തിനെ കൊടുക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ഉണ്ടാക്കിയത് എന്ന് വേണോ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് അഞ്ജിത. നമ്മൾ അതായത് അജിത്തുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായത്, അജിത്ത് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകുന്നൊരു സ്ഥിരമായി നൽകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അജിത്തിനെ ഇത്തരത്തിലൊന്ന് കൊടുക്കുക എന്ന ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ സമൻസ് തടഞ്ഞു വയ്ക്കുന്ന, അല്ലെങ്കിൽ സമൻസിൽ ഒരു കൃത്രിമം കാണിക്കുന്ന രീതിക്കുള്ള നടപടികൾ പോലീസ് ചെയ്തതെന്നാണ് അജിത്ത് പറയുന്നത്. നമുക്കെന്തായാലും ആ ഒരു കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. അത് പോലീസും അജിത്തും തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ നിയമപരമായി അത് വലിയ ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ്. കാരണം എൻ്റെയോ അഞ്ജിതയുടെയോ പേരിൽ ഒരു സമൻസ് വന്നാൽ അത് ഒപ്പിട്ട് കൈപ്പറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ പരമാവധി അതിലൊരു റിലാക്സേഷൻ ലഭിക്കുക എന്നത്, അല്ലെങ്കിൽ അതിലൊരു ഒരു കാര്യം ചെയ്യുക എന്നത് നമ്മുടെ വീട്ടിൽ അമ്മയുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ കയ്യിൽ നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു പരിചയവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പരിചയമില്ലെന്നാണ്, വസന്തിയുമായി യാതൊരു പരിചയമില്ലെന്നാണ് അജിത്ത് പറയുന്നത്. അത്തരത്തിൽ തൻ്റെ വീട്ടിലോ തൻ്റെ വാർഡിലോ ഇല്ലാത്ത ഒരാൾക്ക് ഈ സമൻസ് നൽകുക എന്നുള്ളത്, അത് അങ്ങനെ സമൻസ് നൽകിയാൽ കോടതിയിൽ നിന്ന് വിളിപ്പിക്കുന്നത് നമ്മളറിയില്ല. അങ്ങനെ അറിയാതാവുമ്പോൾ കോടതി ചിന്തിക്കുക, കോടതിയിൽ നിന്ന് സമൻസ് അയച്ചാലും സാക്ഷി മൊഴി നൽകുന്നതിന് വേണ്ടി ഇയാൾക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിനോട് നിർദ്ദേശം നൽകുന്നു, അല്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അത് ആ ഒരു സമയത്തെ കോടതിയുടെ വിവേചനാധികാരം വെച്ച് ഒരുപക്ഷേ ജാമ്യം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാതിരിക്കാം. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചതിലൂടെ വലിയ ഒരു കൃത്യവിലോപം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത് വെറുമൊരു അറിയാവുന്ന മറ്റൊരാൾക്ക് നൽകിയെന്ന വളരെ ലാഘവത്തോടു കൂടിയുള്ളൊരു ന്യായീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് അജിത്ത് നിയമ നടപടിക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. കാരണം തൻ്റെ പേരിലുള്ള സമൻസ് മറ്റൊരാൾക്ക് നൽകുക, അത് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഈ കൊടകര പോലീസ് സ്റ്റേഷനിലെ തന്നെ ഒരു പാചക തൊഴിലാളിയാണ് ഇത് ഒപ്പിട്ട് വാങ്ങിയതെന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഒരു ലാഘവത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യമായല്ല അജിത്ത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നടത്തും. ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൃത്യമായി നടപടി എടുക്കുന്നത് വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അജിത്ത് പറയുന്നത്. ശരി.